ദേശീയതലത്തിൽ ദിനംതോറും വളരുന്ന ബിജെപിയെ കരിവാരിത്തേക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഒരു നീക്കവും നടപ്പാകുന്നില്ല താനും ബിജെപി പൂർവാധികം ശക്തിയോടെ അതിന്റെ വേരുകൾ ഭദ്രമാക്കുകയും ചെയ്യുകയാണ് ബിജെപിയുടെ ഈ വളർച്ചയാണ് കോൺഗ്രസിനെയും ഒക്കെ എപ്പോഴും പരിഭ്രാന്തിയിലാക്കുന്നത് അതുകൊണ്ടുതന്നെ ബിജെപിയാണ് തങ്ങളുടെ മുഖ്യ മുഖ്യശത്രുവെന്നുറക്കെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിന്റെ പോക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യവും മറിച്ചല്ല ബി ജെ പിയെ താഴെ സഖ്യം ചേരുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി റെഡിയാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നേരെ വിപരീതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതെന്തു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിപിഎം ത്രിപുരയിലെ ഉനാക്കോട്ടി ജില്ലയിലെ കൈലാഷ് നഗറിലെ ശ്രീനാഥ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയുമായി സി പി എം രംഗത്തെത്തിയത് കോൺഗ്രസിനു തടയാനാണ് സി പി എം ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെക്കാളും വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന പാർട്ടി ബിജെപിയാണെന്നും അതിനാലാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്നും സിപിഎം നേതൃത്വം വ്യക്തമാക്കി തങ്ങൾക്ക് വോട്ട് ചെയ്ത സിപിഎം നടപടിയെ ബിജെപിയും സ്വാഗതം ചെയ്തു സംഭവം ഇങ്ങനെയാണ് ബി ജെ പി അംഗം ഇനു ജലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് സി പി ഐ എം അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും ഇനു വോട്ട് വോട്ടു ചെയ്തു ശ്രീനാഥ്പൂരിലെ പതിമൂന്നംഗ പഞ്ചായത്ത് സമിതിയിൽ ബി ജെ പിക്ക് ആറ് അംഗങ്ങളാണുള്ളത് സിപിഎമ്മിന് അഞ്ചംഗങ്ങളും ബാക്കിയുള്ള രണ്ട് സീറ്റുകൾ കോൺഗ്രസിനാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സിപിഎമ്മും കോൺഗ്രസും ചേർന്നാണ് ആദ്യ ഭരണസമിതി രൂപീകരിച്ചത് എന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സഖ്യം പിരിഞ്ഞു തുടർന്ന് ഇരുവരും പരസ്പരം അവിശ്വാസം രേഖപ്പെടുത്തി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും വിജയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഈ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടി സിപിഎം ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന ത്രിപുരയിൽ പാർട്ടി ഏവരും കൈവിട്ടുവെങ്കിലും ബിജെപിയുമായി കൂട്ടുചേർന്ന് കണ്ടത് അന്തം വിട്ടിരിക്കുകയാണ് കേരളത്തിലെ സഖാക്കൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്തിനും ഏതിനും ബിജെപിയെ ചൊറിയുന്ന സിപിഎമ്മിന് ഇത് ഓർക്കാപ്പുറത്ത് സംഭവിച്ച ഒന്നായേ കാണാൻ കഴിയൂ സഖാക്കളിൽ തന്നെ രണ്ടഭിപ്രായം വന്ന സ്ഥിതിക്ക് ഇനി ഇതിനെന്ത് ക്യാപ്സ്യൂൾ നൽകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം